ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല മധുരവും എരിവും പുളിയും ഉപ്പും ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റിയായ ഒരു അച്ചാറാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പച്ച മുന്തിരിങ്ങ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പച്ച മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് മുഴുവനോടെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡറും വേണം. പിന്നെ അതുപോലെ തന്നെ 1 നുള്ള ഉലുവാപ്പൊടി വേണം. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കായപ്പൊടി വേണം, ഉപ്പ് ആവശ്യത്തിന് വേണം, പിന്നെ കടുക് തളയ്ക്കാൻ വേണ്ടി വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഞാനിപ്പോൾ ഇവിടെ 8 പത്തല്ലി വെളുത്തുള്ളി ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വിനാഗിരിയും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുന്തിരിങ്ങ ഇട്ടു കൊടുക്കണം. ഞാൻ എണ്ണയിട്ടാണ് ജസ്റ്റ് ഒന്ന് വഴന്നു വരണം. ഇത് ഒത്തിരി പൊട്ടി ഒന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് 1 നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിടണം. ഈ മുന്തിരി ഓൾറെഡി ഈ ചൂട് എണ്ണ കൊണ്ട് വരുമ്പോഴേ ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ പൊട്ടും. എന്നാലും അതിൻ്റെ അകത്തെ ആ ഫ്ലഷ് ഒന്നും പുറത്ത് ചാടി വരരുത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പൊട്ടരുതെന്നുള്ളത്. ഇപ്പം നമുക്കത് വഴഞ്ഞിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റ് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടുകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്ത് ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമ്മൾ കവരിയിട്ടും മറ്റൊന്നും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുത്ത് വെച്ച മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇപ്പം 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ച നമ്മുടെ മുന്തിരിങ്ങയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് സിമ്മിലാക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. ഇത് നിങ്ങൾക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. വിനാഗിരിയൊക്കെ ചേർക്കുന്നത് ഞാനിപ്പം എടുത്ത അളവിലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇത് എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയതായി ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ.